ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ എല്ലാവരും കൊക്കക്കോള കുടിച്ചിട്ടുണ്ടാവും. പക്ഷേ കൊക്കക്കോളയുടെ പിന്നിലുള്ള കഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയും. നമ്മളെന്ത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുമ്പോൾ കൊക്കക്കോള ഉണ്ടായ കഥ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിൽ കിടക്കാം. കൊക്കക്കോളയുടെ കഥ തുടങ്ങുന്നത് 19th century ജോൺ സ്റ്റിൽറ്റ് എന്ന് പറഞ്ഞ ആളാണ് കൊക്കക്കോളയുടെ റെസിപ്പി ആദ്യമായി കണ്ടുപിടിച്ചത്. പക്ഷെ കൊക്കക്കോള കൊമേഴ്ഷ്യൽ ആയിട്ട് പ്രസിദ്ധീകരിച്ചത് മറ്റൊരു വ്യക്തിയായിരുന്നു. കാൻഡ്ലർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. 20th century കൊക്കക്കോള ലോക വിപണിയെ തന്നെ ഭരിച്ചു തുടങ്ങിയിരുന്നു. ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ ആദ്യമായി ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് വരുന്നത് കൊക്കക്കോള എന്ന പേര് തന്നെയാണ്. അത്തരം ഒരു വളർച്ച കൊക്കക്കോളയ്ക്ക് പെട്ടെന്ന് തന്നെ കൈവരിക്കാൻ സാധിച്ചു. കൊക്കക്കോള എന്ന പേരിൽ തന്നെ രണ്ട് വാക്കുകളാണുള്ളത്, കൊക്ക കോള. ഇത് രണ്ടും കൊക്കക്കോള ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് ചേരുവകളാണ്. കൊക്ക എന്ന് പറഞ്ഞാൽ കൊക്ക ലീവ്സിനെയും കോല എന്ന് പറഞ്ഞാൽ കോല നട്സിനെയുമാണ് സൂചിപ്പിക്കുന്നത്. കോല നട്സ് എന്ന് വെച്ചാൽ ഈ കഫേന്റെ ഒരു സോഴ്സ് ആണ്. കൊക്കക്കോള കണ്ടുപിടിച്ചിട്ട് ഏകദേശം 100+ വർഷമായിട്ടും ഇതുവരെ ആർക്കും അതിന്റെ റെസിപ്പി എന്താണെന്ന് അറിയില്ല. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഈ കൊക്കക്കോള റെസിപ്പി രണ്ടുപേർക്ക് മാത്രമാണ് അറിയുക, അവർ ഒരേ പ്ലെയിനിൽ യാത്ര ചെയ്യാൻ സമ്മതിക്കില്ല, എന്തെങ്കിലും അപകടം പറ്റിയ റെസിപ്പി ആർക്കും പിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ കുറെ കേട്ടിട്ടുണ്ടാവും. പലരും എക്സ്പീരിയൻസ് ഒക്കെ നടത്തി പല ഇതുപോലെ കൊക്കക്കോള റെസിപ്പി എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഒഫീഷ്യലി കൺഫേം ചെയ്യാൻ കമ്പനി തയ്യാറാവില്ല, കാരണം അവരുടെ സീക്രട്ട് പുറത്താവുന്നൊക്കെ പേടിച്ച് അവർ അത് വെളിപ്പെടുത്താൻ തയ്യാറല്ല. ആദ്യമൊക്കെ കമ്പനി കൊക്കക്കോള വിറ്റിരുന്നത് ഒരു ഗ്ലാസ് ബോട്ടിലായിരുന്നു. ഒരു ചെറിയ ഗ്ലാസ് ബോട്ടിൽ ഉണ്ടാവും, അത് നമ്മളിപ്പോ ഈ സോഡയുടെ ബോട്ടിലൊക്കെ മാതിരി തുറന്നിട്ടായിരുന്നു ഉപയോഗിക്കുന്നത്. കാലത്തിനനുസരിച്ച് ഈ പ്ലാസ്റ്റിക് ഒക്കെ വന്നോടി ഇപ്പൊ പ്ലാസ്റ്റിക് ബോട്ടിലാണ് അവര് ഈ കൊക്കക്കോള വിൽക്കുന്നത്. ഈ കൊക്കക്കോളയെ പറ്റിയുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബോട്ടിൽ ഉണ്ടാക്കുന്നത് ഈ കമ്പനിയല്ല, കമ്പനി ആകെ കോള ഉണ്ടാക്കി ബോട്ടിലേഴ്സിന് വിൽക്കുകയാണ് ചെയ്യുക. ആ ബോട്ടിലേഴ്സ് ലൈസൻസ്ഡ് ആവും, കാരണം കമ്പനി ലൈസൻസ് ചെയ്താൽ മാത്രമേ അവർക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ പല ബോട്ടിലേഴ്സിനും കമ്പനി തന്നെ ഡയറക്റ്റ് ആയിട്ട് കോള വിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ ബോട്ടിലേഴ്സ് ആണ് പിന്നെ റീറ്റെയിൽ ഷോപ്പുകൾക്കും ഹോൾസെയിൽ ഷോപ്പുകൾക്കും അങ്ങനെയൊക്കെ ഈ കൊക്കക്കോള ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരൊറ്റ വെറൈറ്റി കൊക്കക്കോള ഉണ്ടാവാറുണ്ട്. ഇപ്പൊ എന്ന് വെച്ചാൽ പല ടൈപ്പ് കൊക്കക്കോള ഇപ്പൊ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഡയറ്റ് കോക്ക് ആണ്. ഡയറ്റ് കോക്ക് എന്ന് വെച്ചാൽ ഇതിൽ വളരെ കുറവ് കലോറി ഉണ്ടാവുള്ളൂ. ഇപ്പൊ വേറെ പല വിധത്തിലുള്ള കോക്കുകളുണ്ട്. ഇപ്പോൾ ഡയറ്റ് കഫേൻ ഫ്രീ കോക്ക്, കഫേൻ ഫ്രീ കോക്ക്, സീറോ ഷുഗർ കോക്ക്, അങ്ങനെ പല തരത്തിലുള്ള കൊക്കക്കോള ഇപ്പൊ അവൈലബിൾ ആണ്. 2015 ഗൂഗിളിനെയും ആപ്പിളിനെയും ശേഷം 3rd ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ബ്രാൻഡ് കൊക്കക്കോള ആണ്. ഈ വളർച്ചയ്ക്കൊപ്പം തന്നെ കുറെ അധികം ആരോപണങ്ങൾ കൊക്കക്കോള കമ്പനിക്ക് നേരെ വന്നിരുന്നു. ഹെൽത്ത് ഇഷ്യൂ, എൻവയോൺമെന്റ് ഇഷ്യൂ, അങ്ങനെ പറഞ്ഞ് കുറെ അധികം ആരോപണങ്ങൾ ഈ കമ്പനിക്ക് നേരെ വന്നിരുന്നു. ഈ കൊക്കക്കോള ഉപയോഗിച്ചതിന് ശേഷം കുറെ പേർക്കൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് വളരെയധികമായി വന്നതോടെ കുറെ പേര് ഇതിനെ എതിർത്ത് തുടങ്ങി. പിന്നെ എൻവയോൺമെന്റ് ഇത് എന്തുകൊണ്ടാണ് ബാധിക്കണമെന്ന് ചോദിച്ചാൽ ഈ കൊക്കക്കോള കമ്പനി ഉള്ള സ്ഥലത്ത് അവർ വളരെ ആഴത്തിൽ കുഴിച്ചാണ് ഈ വെള്ളം എടുക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തെ വാട്ടർ ലെവലൊക്കെ വളരെ ഡൗൺ ആവുകയും അവിടുത്തെ സമീപവാസികൾക്കൊന്നും വെള്ളം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. കമ്പനി എന്താ ചെയ്യുന്നത് വെച്ചാൽ കമ്പനിക്ക് ആവശ്യമുള്ള വർക്കേഴ്സിൻ്റെയും ഒക്കെ വീട്ടിലേക്ക് വേറെ സ്ഥലത്തു നിന്ന് വെള്ളം എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തു. അപ്പോൾ സാധാരണക്കാർക്ക് വെള്ളം ഇല്ലാണ്ടായി, അവർ കിണറൊക്കെ ആകെ വറ്റി തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഈ എൻവയോൺമെൻ്റ് ആയിട്ടുള്ള ബന്ധം ഇതിന് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെടുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൊക്കക്കോള നല്ലതാണോ, നിങ്ങൾക്ക് ഇഷ്ടമാണോ, അതോ ഒഴിവാക്കാൻ പറ്റില്ല, അതൊന്ന് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടാക്കുക. അപ്പോൾ മറ്റേ വീഡിയോ കാണുന്നവരെ.